കേരളത്തിലെ റേഷൻ കടകളിൽ നിലവിൽ പ്രഖ്യാപിച്ചിരിക്കുന്ന സമയക്രമം പൊതുജനങ്ങൾക്ക് പ്രതിസന്ധി സൃഷ്ടിക്കുന്നുവെന്ന് പരാതി. ഇപോസ് മെഷീനുകളുടെ സെർവർ തകരാർ മൂലം ഉണ്ടാകുന്ന പ്രതിസന്ധി താൽക്കാലികമായി പരിഹരിക്കാനാണ് രാവിലെ മുതൽ ഉച്ചവരെയോ അല്ലെങ്കിൽ ഉച്ചകഴിഞ്ഞ് മാത്രമോ പൊതുവിതരണ കേന്ദ്രം പ്രവർത്തിക്കാൻ നിർദ്ദേശം നൽകിയത്. എന്നാൽ ജില്ലയിലെ തോട്ടം, കാർഷിക, ആദിവാസി മേഖലകളിൽ ഇത്തരത്തിലുള്ള സമയക്രമം വലിയ പ്രതിസന്ധിയാണ് ഉളവാക്കുന്നത്. പൊതുവിതരണ കേന്ദ്രങ്ങൾ ആധുനികവൽക്കരിച്ചതിന്റെ ഭാഗമായാണ് ഇ പോസ്റ്റ് മെഷീൻ വഴി ഭക്ഷ്യവസ്തുക്കൾ വിതരണം ചെയ്യുന്നത്. എന്നാൽ അടിക്കടിയുണ്ടാകുന്ന ഇ പോസ്റ്റ് മെഷീനുകളുടെ തകരാറുകൾ ഉപഭോക്താക്കൾക്ക് മാത്രമല്ല റേഷൻ കട ഉടമകൾക്കും വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഡേറ്റ അപ്ലോഡ് ആകുന്നതുവഴി ലോഡ് വർദ്ധിച്ച് സെർവറിലുണ്ടാകുന്ന തകരാറും ഇന്റർനെറ്റ് സംവിധാനങ്ങളുടെ തകരാറും പൊതുവിതരണ ശൃംഖലയ്ക്ക് ആഘാതമുണ്ടാക്കുന്നു. ഇതിന് താൽക്കാലിക പരിഹാരമെന്നവണ്ണമാണ് കേരളമൊട്ടാകെ റേഷൻ കടകളുടെ പ്രവർത്തന സമയത്തിൽ മാറ്റം കൊണ്ടുവന്നത്. ഇടവിട്ട ആഴ്ചകളിൽ രാവിലെ 8 മുതൽ 1 മണിവരെയോ അല്ലെങ്കിൽ 2 മണി മുതൽ 8 മണിവരെയോ മാത്രം പ്രവർത്തിക്കാനാണ് റേഷൻ കടകൾക്ക് ജില്ലാ അടിസ്ഥാനത്തിൽ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. എന്നാൽ ഈ സമയക്രമങ്ങൾ പൊതുജനങ്ങളിൽ പലരും അറിയാതെ പോവുകയാണ്. പലരും റേഷൻ സാധനങ്ങൾ വാങ്ങാൻ കടകളിൽ എത്തുമ്പോഴാണ് അടച്ചിട്ടിരിക്കുന്ന വിവരം അറിയുന്നത്. സമയക്രമത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന മാറ്റം നീക്കം ചെയ്യണമെന്ന ആവശ്യമാണ് ശക്തമാകുന്നത്. ഒരു ദിവസത്തെ താങ്കളുടെ നിത്യവൃത്തിക്കുള്ള പണികൾ ഉപേക്ഷിച്ച് റേഷൻ വാങ്ങാൻ വേണ്ടി സമയം കണ്ടെത്തേണ്ട ഒരു സാഹചര്യമാണ് ഇതുമൂലം ഉണ്ടായിട്ടുള്ളത്. ഇതുമൂലം തിരുവേട് താലൂക്കിലെ എല്ലാ വിഭാഗം ജനങ്ങളും കടുത്ത നിരാശയിലും അമർഷത്തിലുമാണ്. ആയതിനാൽ ബന്ധപ്പെട്ട അധികാരികൾ സ്വത്ര നടപടികൾ വളരെ അടിയന്തരമായി സ്വീകരിച്ചുകൊണ്ട് ഈ റേഷൻ അവർക്ക് യഥാസമയം ലഭിക്കുന്നതിന് വേണ്ട സ്വത്ര നടപടികൾ സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഈ സമയക്രമം മലയോര പ്രദേശങ്ങളിലെ തോട്ടം, കാർഷിക മേഖലകളിലും ആദിവാസി മേഖലകളിലും വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നു. മാത്രവുമല്ല, പലർക്കും പൊതുവിതരണ കേന്ദ്രങ്ങൾ വഴി നൽകുന്ന ആനുകൂല്യങ്ങൾ ലഭിക്കാതെയും വരുന്നു. ഇത്തരത്തിലുള്ള സമയക്രമങ്ങളും സെർവറിന്റെ തകരാറും സുഗമമായ പ്രവർത്തനത്തെ ബാധിക്കുന്നുവെന്നും സമയക്രമം മൂലം സെർവറിൽ അധിക ലോഡ് ഉണ്ടാകാനാണ് ഇടയാക്കുന്നതെന്നും റേഷൻ കട ഉടമകളും പരാതിപ്പെടുന്നു. സെർവറിലുണ്ടാകുന്ന തകരാറുകൾക്ക് ശാശ്വത പരിഹാരം കണ്ടെത്താൻ അധികൃതർ കൃത്യമായ ഇടപെടൽ നടത്തേണ്ടത് അനിവാര്യമാണ്.